പിങ്ക് പെറ്റിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ദാൽപൂരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പോളം ഉഴുന്നെടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വറ്റൽമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ചെറിയ ജീരകം ഇവയെല്ലാം കൂടി മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ ഉഴുന്ന് നല്ല നൈസാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ മസാലയും തരുതരിപ്പായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി അല്പം എണ്ണയിലൊന്ന് വഴറ്റി വെള്ളം വറ്റിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു തവ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ആദ്യം മസാലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. മസാല വഴറ്റി പച്ചമണം മാറി കഴിഞ്ഞിട്ട് മാത്രമേ ഉഴുന്നരച്ചത് ചേർക്കാവുള്ളൂ. മസാല അല്പം മൂത്ത് തുടങ്ങിക്കഴിഞ്ഞ് മാത്രം ഉഴുന്നരച്ചത് ചേർക്കുക. മസാല മൂത്തിട്ടുണ്ട്, നമുക്കിനി അതിലേക്ക് ഉഴുന്നരച്ചത് ചേർത്ത് കൊടുക്കാം. ഉഴുന്നരച്ചത് ചേർത്ത് തുടരെ ഇളക്കി വെള്ളം വറ്റിച്ച് എടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉഴുന്ന് പരിപ്പിന് പകരം ചെറുപയർ പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്തിട്ട് മസാല തയ്യാറാക്കാം. ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാവുന്നില്ലെന്നുണ്ടെങ്കിൽ ചാട്ട് മസാല ചേർക്കാം, മല്ലിയില ചേർക്കുക, അങ്ങനെ എന്ത് വേരിയേഷൻ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഉഴുന്ന് പരിപ്പ് അരച്ചാലുള്ള വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പൂരി ഉണ്ടാക്കാനുള്ള മാവാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ എണ്ണ മാവിലെല്ലാവിടും പറ്റുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഉപ്പ് ചേർത്ത വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മയത്തിൽ മാവ് തയ്യാറാക്കിയെടുക്കാം. പൂരിക്ക് എങ്ങനെയാണോ കുഴിക്കുന്നത് അതുപോലെ തന്നെ കുഴിച്ചെടുക്കണം. നമ്മുടെ മാവിടെ നന്നായി കുഴച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. പിന്നീട് ഗോതമ്പ് മാവും നമ്മുടെ ഉഴുന്ന മസാലയും നമുക്ക് തുല്യ ഉരുളകളാക്കി എടുക്കാം. ഇനി ഗോതമ്പിൻ്റെ ഒരു ഉരുള എടുത്തിട്ട് കൈവച്ച് കുറച്ചൊന്ന് പരത്തി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഉഴുന്നിൻ്റെ ഉരുള വെച്ചിട്ട് നല്ലവണ്ണം പൊതിഞ്ഞെടുക്കുക. ഇതല്പം പൊടി തൂക്കി പൂരി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. എല്ലാ ഉരുളയും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോൾ ഓരോ പൂരിയും നമുക്ക് പൊരിച്ചെടുക്കാം. അല്പം കനത്തിൽ പട്ടം കുറച്ച് പരത്തിയെടുക്കുന്നതാണ് നല്ലത്. ഇത് കറി കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ കറിയൊന്നുമില്ലാതെ ഈവനിങ് സ്നാക്കായിട്ടോ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ പൊരിച്ച് കുട്ടികളുടെയൊക്കെ കൈ കൊടുത്താൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി.